Hi guys, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു രാവിലെ 6:20 ഒക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു, സാലഡ് ദോശ. അപ്പോൾ അതിന് കുക്കുംബറും ക്യാരറ്റും സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സാലഡ് ഉണ്ടാക്കാം. ഈ ദോശ ആകുമ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഹെൽത്തി ആവും, നമുക്ക് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഇതിൽ എഗ് കൂടി ചേർക്കും കേട്ടോ. അപ്പം വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പുളിപ്പിന് ആവശ്യമായിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല, അപ്പം ഞാൻ കുറച്ച് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കറിയുടെ ഒരാവശ്യം വരുന്നില്ല. പിന്നെ ഈസി ആയിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ദോശയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എത്ര വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കാം കേട്ടോ. ഞങ്ങൾ പിന്നെ 2 ആളായതുകൊണ്ട് ഞങ്ങൾക്ക് ഞാനൊരു 3 മുട്ടയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് കലക്കിയെടുക്കുക. അപ്പം ഞാൻ ദോശ ചൂടാൻ വേണ്ടി തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കരണ്ടി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമനുസരണം ഇത്ര ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാലഡ് ഇങ്ങനെ മുകളിലിട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം നെയ്യ് കൂടി എൻ്റെ മുകളിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. അപ്പം മോൾക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ടിഫിൻ ബോക്സിൽ ഒരു ദോശയും കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ്, അവൾ രാവിലത്തെ ഭക്ഷണമാണ് ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുക. Thank you.
അപ്പം മോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ അവൾ പോയിട്ട് വേണം എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊന്ന് വൃത്തിയാക്കാനും, പിന്നെ വേറൊരു മുട്ടൻ പണിയുണ്ട് കിടപ്പ്, അത് ഞാൻ പറയാട്ടോ. പിന്നെ ഈ ഡെയിലി ഇവിടെ ഒരു വല കെട്ടി വെക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഈ നായ്ക്കളെ കൊണ്ടുള്ള ശല്യം കാരണമാണ്. അപ്പോൾ അവർ രാവിലേക്ക് നല്ല മുട്ടൻ പണി തരും, അതുകൊണ്ടാണ് ഇത് ഡെയിലി ഇവിടെ ഇട്ട് വയ്ക്കാറാണ് പതിവ്. ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനുണ്ട്. മഴ കാരണം ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം വെയിലായതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടാറില്ല, അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കണം. പിന്നെ ഇത് കുറച്ച് വഴുതനയും വെണ്ണയൊക്കെയാണ്. അതും മഴ കാരണം എല്ലാം പൂവൊക്കെ നശിച്ചു പോയി, കുറേ മൊട്ടിട്ടിന്നും ഒക്കെ നശിച്ചു പോയി. ഇപ്പം വീണ്ടും ഇതാ ഉണ്ടാകുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പം ഇതാ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇപ്പം മീനുണ്ട്, ഉച്ചക്കത്തേക്കുള്ള മീൻ, അയലുണ്ട്, മത്തി ഉണ്ട്, മത്തി നോറക്ക് അയല, നല്ല ഫ്രഷ് അയലാണ്, പുതിയ അപ്പയല അയലാണ്. അപ്പോൾ അത് ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മുട്ടൻ പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ലഞ്ചൊക്കെ ഞാൻ ആ പണി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്ത് ഒന്ന് കായം തേച്ച് വെക്കണം, എന്നിട്ട് വേണം. വേറൊന്നുമല്ല, ക്ലീനാക്കൽ പരിപാടി തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് പണിക്കാറുണ്ടേനു, അപ്പോൾ അവർ പണിയെടുത്ത് പോയതിൻ്റെ ഒരു ക്ലീനാക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പണി ഇതാണ്. കണ്ടില്ലേ ഒരുപാട് പൊടി കിടപ്പുണ്ട്. അവർ ഇന്നലെ വൈകുന്നേരം വന്ന് ചെയ്ത് പോയതാണ്. എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിന് ഞങ്ങൾ പുറത്തുള്ള ബാത്റൂം അകത്തേക്ക് ഡോറ് കൊടുത്തിരുന്നു. അപ്പോൾ പുറത്ത് മുട്ടിച്ച് അകത്ത് കൂടെ ആക്കിയിരുന്നു. അപ്പോൾ അത് കുറച്ച് ചുമരൊക്കെ ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ നാശമായിരുന്നു. അപ്പോൾ അത് പെയിൻറ്റിങ്ങാർ വന്ന് പൊട്ടിയിട്ട് അവരിന്നലെ വൈകുന്നേരം വന്ന് ഇങ്ങനെ ഒരതിയിട്ട് പോയതാണ്. അപ്പോൾ ആ ഒരതി ഇട്ട പൊടികളെല്ലാം എടുത്ത് എത്തിക്കി, ജനൽമലും ഡേനിയാളിലും എല്ലായിടത്തും എത്തിക്കി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കുന്ന കുറച്ച് പണിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ആ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിലത്തൊക്കെ നന്നായിട്ട് പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇന്നലെ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് തുടയ്ക്കാനും ഒക്കെ ഉണ്ട്. Thank you.
അപ്പോൾ ക്ലീനാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി വെക്കണം. അതിനിപ്പോൾ ഒരു ഇളവനാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാനതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഇളവൻ കറി വെക്കുകയാണ്. അപ്പോൾ ഒരു സാധാ വെക്കുന്ന മാതിരിയുള്ള ഒരു വെറൈറ്റി കറിയാണ്. തേങ്ങാപ്പാൽ കൊണ്ടിട്ട്, തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ തേങ്ങാപ്പാൽ നല്ല ആദ്യത്തെ പാലും എടുക്കുക, തമ്പാലും എടുക്കുക, പിന്നെ രണ്ടാമത്തെ പാലും എടുത്ത് വെക്കുക. എന്നിട്ട് ഇളവനൊക്കെ കട്ട് ചെയ്ത് അതിൽ 2 പച്ചമുളകും കുറച്ച് ഉപ്പ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഈ 2 പാലൊഴിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ തേങ്ങാപ്പാലിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അധികം ഇങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടി ഇന്ന് കുറച്ച് പയറും 2 ക്യാരറ്റും ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ. ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. ഇളവന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തമ്പാലും കൂടി ഒഴിച്ച് ഇറക്കി വെക്കുകയാണ്. പിന്നെ ഒന്ന് വറവ് ചെയ്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. വറവ് ചെയ്യാൻ കുറച്ച് വെളിച്ചെണ്ണയും കടുകും 2 വറ്റൻമുളകും കറിവേപ്പിലിട്ട് വറവ് ചെയ്യാം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ചൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും തീർച്ചയായും കാണുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും ഇതുപോലുള്ള വ്ലോഗുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ ബൈ.